ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വേമ്പനാട്ട് കായൽ ഇപ്പോൾ വെറും തടാകമായി. കുമരകത്തിൻ്റെ സൗന്ദര്യം, ഭൂപ്രകൃതി, അത് നശിച്ചാൽ പിന്നെ അവിടെ എന്ത് ടൂറിസം? നടനായ മമ്മൂട്ടിയുടെ യഥാർത്ഥ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? കുമരകത്തെത്തിയ ഒരു രാജ്യാന്തര ടൂറിസം കൺസൾട്ടൻ്റിൻ്റെതാണ് ഈ ചോദ്യം. മമ്മൂട്ടിയുടെ ശരീര സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ്. അതുകൊണ്ട് അത് വളരെ കാര്യമായി അദ്ദേഹം സൂക്ഷിക്കുന്നു. കുമരകത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ സൗന്ദര്യമാണ്, അതാണ് വിൽക്കാൻ ശ്രമിക്കേണ്ടത്. ആ സൗന്ദര്യം തീർന്നാൽ പിന്നെ എന്ത് വിൽക്കും? വേമ്പനാട്ടുകാൽ മരിക്കുകയാണ്. അതിൻ്റെ സംരക്ഷണവും നാട്ടുകാരുടെ ഉപജീവനവും ഉൾക്കൊണ്ട് വേണം ടൂറിസം പദ്ധതികൾ വരാൻ എന്നാണ് ആ കൺസൾട്ടൻ്റ് പറഞ്ഞത്. വേമ്പനാട് അഷ്ടമുടി കായലുകൾ സംരക്ഷിക്കുന്നതിലെ വീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരിന് 10 കോടി രൂപ ദേശീയ ഹരിത ട്രിബ്യൂണലിൽ പിഴയിട്ടത് ഈയിടെയാണ്. വേമ്പനാട്ട് കായൽ അത്രയ്ക്കും മലിനമായിട്ടുണ്ട്. ഇപ്പോൾ ആഴവും നല്ലോണം കുറഞ്ഞു. കയ്യേറ്റം കാരണം പലയിടങ്ങളിലും വീതിയും കുറഞ്ഞിട്ടുണ്ട്. 117 ഇനം മീനുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 82 ഇനങ്ങൾ മാത്രമായി. കുമരകത്തെ പ്രശസ്തമായ പല കൊഞ്ചിനങ്ങളും ഇപ്പോഴില്ല. ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള കൊഞ്ചിനമായ ആറ്റുകൊഞ്ച് അതിപ്പോൾ തീരെ ലഭിക്കാതെയുമായി. വേമ്പനാട്ട് കായൽ ഇപ്പോൾ വെറും തടാകമായി. വെള്ളം ഒഴുകാത്തത് വലിയ പ്രശ്നമാണ്. ലോകത്ത് എല്ലായിടത്തും ബണ്ടുകൾ നിർമ്മിക്കുമ്പോൾ മീനുകൾക്ക് സഞ്ചരിക്കാനൊരു വഴി ഉണ്ടാക്കിയിട്ടും ഫിഷ് പാസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. തണ്ണീർമുഖം ബണ്ട് നിർമ്മിച്ചപ്പോൾ മാത്രം ഫിഷ് പാസ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആരും അത് ശ്രദ്ധിച്ചില്ല. ഇത് ഗവേഷകനായ ഡോക്ടർ KG പത്മകുമാറാണ് പറഞ്ഞത്. നീറ്റുകക വാരി ജീവിക്കുന്നവർക്ക് ഇപ്പോൾ പോള കയറി ജലം മലിനമായി കിടക്കുന്നതിനാൽ കായലിൽ ഇറങ്ങാനൊന്നും കഴിയുന്നില്ല. വെള്ളക്കക്ക കിട്ടാനില്ല. കാലാവസ്ഥയും കൃഷിരീതിയും എല്ലാം മാറിയതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുകയാണ് അവർ. മുൻപ് പ്രതിദിനം 1400 വാഴയില വെട്ടി ജീവിച്ചിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ കഷ്ടിച്ച് 200 ഇല വെട്ടാൻ കഴിയുന്നില്ല. കുമരകത്തെ ഒരു വാഴകൃഷി കൊഴി 35 വർഷമായി ഈ രംഗത്തുള്ള അച്ചൻകുഞ്ഞ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതാണ്. കുഴിച്ചെലുന്തി വല നെയ്യുന്നത് കണ്ടാൽ മഴ പ്രവചിക്കാം. കിഴുക്കാൻ തൂക്കാണ് വലയെങ്കിൽ മഴ ഉടനെ പെയ്യും. പരന്ന രീതിയിലാണെങ്കിൽ 3-4 ദിവസത്തേക്ക് മഴ പ്രതീക്ഷിക്കേണ്ട. പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകൾ കാണാതെ പോകരുത്. ആ പ്രകൃതിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് ജീവിതം പച്ചടിപ്പിക്കേണ്ടത്. ഇക്കാര്യത്തിൽ കുമരകത്തിന് ചിലത് പറയാനുണ്ട്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന് പറഞ്ഞതുപോലെയാണ് കുമരകത്തെ കാര്യം. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല പച്ചപ്പ്, നല്ല വെള്ളം, ഇത് രണ്ടും ഇടകലർന്ന് കിടക്കുന്നതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെ. ഗൾഫ് നാടുകളിൽ എത്തുമ്പോഴാണ് പ്രകൃതി ഒരുക്കുന്ന ഈ വശ്യതയുടെ സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നത്. ദുബായിൽ വെള്ളത്തിന് അഭിമുഖമായി കെട്ടിടങ്ങൾ പണിയാനവർ നഗരത്തിലേക്ക് കടലിൽ നിന്ന് കൈവഴി കെട്ടി. ദുബായ് കനാൽ എന്നറിയപ്പെടുന്ന ഇതിൻ്റെ തീരത്താണ് 50 ചുംബികളായ ഹോട്ടലുകളുള്ളത്. 450 റെസ്റ്റോറൻറ്റുകൾ ഇരുകരകളിലുമുണ്ട്. ആഡംബര വില്ലകളും ഏറെ. 3 വർഷമെടുത്താണ് 3.2 കിലോമീറ്റർ നീളത്തിലുള്ള 20 അടി ആഴത്തിലുള്ള ഈ കനാൽ നിർമ്മിച്ചത്. 260 അടിയോളം വീതിയുള്ള കനാൽ നിർമ്മിച്ചതിലൂടെ 850,000 ചതുരശ്ര അടി സ്ഥലമാണ് വാണിജ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. നമ്മുടെ നാട്ടിൽ പ്രകൃതി തന്നെ കൈവഴികൾ സമ്മാനിച്ചിട്ടുണ്ട്. അത് മലിനമാകാതെ സൂക്ഷിച്ചാൽ മാത്രം മതി.